എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന എക്സാമിൻ്റെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സിലബസ് ആണ്. അപ്പം എല്ലാവരും ഈ ഒരു എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അതിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. അതിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഏവർക്കും ഈസി ആയിട്ട് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു സിലബസ് ആണ് ഏതിൽ കൊടുത്തിരിക്കുന്നത്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഒരു ചെറിയൊരു ഡിസ്കഷനാണ്. സിലബസ് കുറെ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും, ഫെമിലിയർ അല്ലാത്തവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. അപ്പൊ അവർക്കൊരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന മൊഡ്യൂൾസുകൾ. മെയിൻ ആയിട്ട് ഇതിൽ 5 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സുകൾ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, തോട്ട്സുകൾ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പല ഫങ്ഷൻസുകൾ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫങ്ഷൻസുകളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് എന്താ എന്നുള്ളതും അതിന്റെ ഒരു ബേസിക്സുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത്? മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അക്വിസിഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ആണ്. ഒരു ഫണ്ട് എങ്ങനെ നമുക്ക് എക്വയർ ചെയ്യാം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ, അതിന്റെ കോൺസെപ്റ്റ്സുകൾ, സ്കോപ്പ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ കോൺസെപ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് കോസ്റ്റ്, എങ്ങനെയാണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, തിയറീസ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങൾ, ഡിവിഡൻഡ് പോളിസി, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എന്താ എന്നുള്ളതും, കോസ്റ്റ് കോൺസെപ്റ്റുകൾ, വർക്കിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? നമുക്കറിയാലോ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ ഏതൊരു ഓർഗനൈസേഷന്റെയും എന്താ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അവിടെയുള്ള എംപ്ലോയീസ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെ, എങ്ങനെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, റോൾ എന്താണ്, ക്ലിയർ, ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കൂടാതെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകൾ, അതിന്റെ കാരണങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ റോളുകൾ എന്തൊക്കെയാണ് ഈ ഡിസ്പ്യൂട്ട്സുകൾ സെറ്റിൽ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് HRM എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി നാലാമത്തെ മൊഡ്യൂൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് നമ്മൾ കേൾക്കുന്ന, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ മാർക്കറ്റ് എന്താ എന്നുള്ളത്. നമുക്കറിയാലോ നമുക്ക് പെർട്ടിക്കുലർ മാർക്കറ്റ് എന്താണ്, എന്താണ് മാർക്കറ്റിംഗ് അല്ലെ, ആ പ്രോസസ്സിനെ പറയുന്നതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പെർട്ടിക്കുലർ പ്ലേസ് അല്ലെ, അവിടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിനെ പറയുന്നതാണ്. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് ഡിമാൻഡ്, എസ്റ്റിമേഷൻ, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റുകൾ, ഇനി ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാം, ബ്രാൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, അറിയാമല്ലോ ഒരു പ്രോഡക്റ്റിന് എങ്ങനെ പ്രൈസ്, പ്രൊമോഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കും. വളരെ സിമ്പിളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. ദെൻ
ലാസ്റ്റ് ടോപ്പിക് വരുന്നതാണ്, ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഫിഫ്ത് മൊഡ്യൂള്. എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്? ആ പേരിൽ തന്നെയുണ്ട്, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അതിൽ എന്താണ് കോൺസെപ്റ്റ്, എന്തൊക്കെയാണ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, ക്ലിയർ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് എന്താണ് വർക്ക് മെഷർമെന്റ്, അതിന്റെ ടെക്നിക്സുകൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ബെഞ്ച് മാർക്കിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ERP, ഇതൊക്കെയാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു 5 മൊഡ്യൂൾസ് അടങ്ങുന്ന ഒരു ടോപ്പിക്കാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഈ എക്സാമിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഇനി നമ്മള് ഇതിന്റെ ക്ലാസ്സുകള് ഈ വരുന്ന 3-ാം തീയതി, ഓഗസ്റ്റ് 3-ാം തീയതി ഇതിന്റെ കോഴ്സ് ആരംഭിക്കുകയാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് ആരംഭിക്കുകയാണ്, ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ടൈം കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോ മാപ്പി ലേണിംഗിൽ നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലാസ്സുകൾ, ഈസി ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. കണ്ടന്റ് സിലബസ് ബേസ് ചെയ്ത് നമ്മൾ എല്ലാ പോർഷൻസുകളും, സിലബസിലുള്ള എല്ലാ മൊഡ്യൂൾസുകളും അതിന്റെ ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ അതിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകള്, ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസുകള്, മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക, താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മറക്കരുത്, ഈ വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതി നമ്മൾ ഇതിന്റെ കോഴ്സ് ആരംഭിക്കുകയാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 4 ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 3-ാം തീയതി കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.